ഗൈസ്, ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മുടെ വീട്ടിൽ നോക്കാൻ പോകുന്നത് അഗൈൻ തലപതി 67 കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. തലപതി 66 അപ്ഡേറ്റ് ഒന്നും വേറെ വന്നിട്ടില്ല. ഫസ്റ്റ് പോസ്റ്റിനെ കുറിച്ചിട്ടൊന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇന്നലെ സൺപിക്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നിട്ട് 11 മണിക്ക് ഇന്ന് രാവിലെ ഒരു 11 മണിക്ക് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. തൊണ്ണൂറ്റൊരു സ്റ്റാറിന്റെ പടം കിട്ടുന്നു. അപ്പൊ നമുക്ക് കൺഫേം ആയിരുന്നു ഏകദേശം സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത പടത്തിന്റെ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ആ ഒരു 11 മണി ആയപ്പോഴത്തേക്കും അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർ 169 ആ ഒരു ടൈറ്റിൽ വന്നിട്ട് അവര് റിവീല് ചെയ്തിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ 11 മണിക്ക്. നെൽസൺ ദിലീപ്കുമാർ, നമുക്കറിയാം നെൽസൺ ദിലീപ്കുമാറാണ് സംവിധാനം ചെയ്യുന്നത്, അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്, ജയിലർ എന്നാണ് ഈ ഒരു സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഈ ഒരു സിനിമ ഹിറ്റാവട്ടെ. നമുക്കറിയാം BC സിനിമ നെൽസനാണ് സംവിധാനം ചെയ്തിരുന്നത്. നെൽസൺ അടിപൊളിയായിട്ട് തിരിച്ചു വരട്ടെ. എന്തായാലും ആ ഒരു പ്രൊഡക്ഷന്റെ കീഴിൽ തന്നെ വീണ്ടും നെൽസൺ വർക്ക് ചെയ്യുകയാണ്. നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഹിറ്റ് കൊടുക്കട്ടെ സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട്. തലപതി 67 നമുക്ക് വരാം. തലപതി 66 അപ്ഡേറ്റ് എപ്പോ വരും എന്നറിയില്ല. തലപതി 67 കുറിച്ച് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, നമുക്കറിയാം ആ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ വന്നിട്ട് സെവൻ സ്ക്രീൻ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ലളിത് കുമാറാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടൊരു ടോക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. നമുക്കറിയാം നേരത്തെ ആ ഒരു മാസ്റ്റർ സിനിമയുടെ ഓഡിയോ നടന്ന ടൈമില് വിജയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകേഷ് കനകരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പടം ലളിത് കുമാർ രണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ പടമായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ടോക്ക് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഏകദേശം ഒരു കൺഫർമേഷൻ ഒക്കെ ആയിട്ടുണ്ട്. സൺസ്ക്രീൻ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ലളിത് കുമാർ ആയിരിക്കും തലപതി 67 വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൺഫേം ആയിരിക്കുകയാണ് ഏകദേശം. ചിലപ്പോൾ ഈ ഒരു സിനിമ വന്നിട്ട് ഒരു മിക്സഡ് പ്രൊഡക്ഷന്റെ കീഴിൽ വരാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ രാജ്കമൽ ഫിലിംസും കൂടെ ചേർന്നിട്ടായിരിക്കും ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രാജ്കമൽ ഫിലിംസും അതുപോലെ തന്നെ സൺസ്ക്രീൻ സ്റ്റുഡിയോസും ചേർന്നിട്ടായിരിക്കും തലപതി 67 വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സാധ്യത. അല്ലെങ്കിൽ ചിലപ്പോൾ സൺസ്ക്രീൻ സ്റ്റുഡിയോസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തലപതി 67 അപ്ഡേറ്റും 22 വിജയുടെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് വരുമോ എന്നറിയില്ല. ഇനി ഒരു 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ബർത്ത്ഡേക്ക്. എന്തായാലും ഉറപ്പായിട്ടും തലപതി 66 ഭാഗത്തുനിന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ ടൈറ്റിൽ റിവീലോ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് തലപതി 66 ഭാഗത്തുനിന്ന് വരും ഉറപ്പാണ്. തലപതി 67 അപ്ഡേറ്റ് എന്തെങ്കിലും വരുമെന്ന് നമുക്ക് വ്യക്തമല്ല ഇപ്പോഴും. സോ കാത്തിരിക്കാം അതിന് വേണ്ടിയിട്ട്. തലപതി 67 മ്യൂസിക് ഡയറക്ടർ ആരായിരിക്കുമെന്നും ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു പുതിയൊരു മ്യൂസിക് ഡയറക്ടറിനെ ആയിരിക്കും ഇതിനകത്ത് കൊണ്ടുവരേണ്ട സാധ്യത കൂടുതൽ. എന്തായാലും അനിരുദ്ധ് ആയിരിക്കേണ്ട സാധ്യത കാണില്ല, കാരണം ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിനകത്ത് ഇനി അനിരുദ്ധ് ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു തലപതി 67 സാം CS മ്യൂസിക് ചെയ്യേണ്ട സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ യുവൻ ശങ്കർ രാജ ആയിരിക്കും. യുവൻ ശങ്കർ രാജ റീസെന്റ് ആയിട്ട് വിജയി ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഉടനെ തന്നെ ഒരു സിനിമ വിജയായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ തലപതി 67 ആയിരിക്കും ആ ഒരു യുവൻ ശങ്കർ രാജ പറഞ്ഞ ആ ഒരു സിനിമ. അല്ലെങ്കിൽ ചിലപ്പോൾ സാം CS ആയിരിക്കും ഇതിന് മ്യൂസിക് ചെയ്യേണ്ട സാധ്യത കൂടുതൽ. എന്തായാലും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കേട്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ടാണ്, അതുവരെയും ബൈ.